ഫ്രണ്ട്സ് എല്ലാവർക്കും റോസ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കറ്റവാഴ, കറ്റവാഴയിലെ അലോവെര എങ്ങനെ നമ്മുടെ തലയിലും അതുപോലെ തന്നെ മുഖത്തും ഉപയോഗിക്കാം എന്നുള്ളതാണ്. നമ്മുടെ തലമുടിയൊക്കെ, അതായത് നല്ല ഹെയർ ഗ്രോത്തൊക്കെ കിട്ടാനും സോഫ്റ്റ് ആവാനും വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുഖത്തിന് നല്ല തിളക്കം കിട്ടാനും ഓക്കെ എങ്ങനെ കറ്റവാഴ ഉപയോഗിക്കാമെന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനായിട്ട് നമ്മൾ ഫ്രഷായിട്ട് പൊട്ടിച്ചെടുത്ത കറ്റവാഴയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് പൊട്ടിച്ചിട്ടേ ഉള്ളൂ ഇത്, എന്നുണ്ടോ പൊട്ടിച്ചെടുത്തിട്ടുള്ള കറ്റവാഴ. അതിൻ്റെ സൈഡിലൊക്കെ നല്ലപോലെ അഴുക്കൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഫ്ലഷിലും, ഫ്ലഷല്ല പുറത്ത് ഭാഗത്തും ഒക്കെ നല്ല അഴുക്കുണ്ട്. നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ആ അഴുക്കൊക്കെ ഉള്ള ഭാഗം കട്ട് ചെയ്ത് കളയാം. ഇതാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കുക, പൊട്ടിച്ച് കറ്റവാഴ നല്ലപോലെ കഴുകി വൃത്തിയാക്കുക. അഴുക്കൊക്കെ ഉള്ള അടിയിലത്തെ ഭാഗമൊക്കെ നമുക്ക് ആവശ്യമില്ല, അത് കട്ട് ചെയ്ത് കളയാം നമുക്ക്. അപ്പോൾ നമ്മൾ അഴുക്കുള്ള ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളയാനാണ് ഫസ്റ്റ് പോകുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക, എന്നിട്ട് അഴുക്കുള്ള ഭാഗങ്ങളൊക്കെ റിമൂവ് ചെയ്യാണ് ഫസ്റ്റ് പോകുന്നത്. കണ്ടോ, ഇതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് അഴുക്കുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. കണ്ടോ, ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിറയെ കറയുണ്ട്. കണ്ടോ, അതിൻ്റെ തുമ്പത്ത് നിറയെ കറയുണ്ട്. ഇത് ചെറിയൊരു ചൊറിച്ചിലൊക്കെ നമുക്ക് തലമുടിയിലും അതുപോലെ മുഖത്തൊക്കെ ഇടുമ്പോൾ ചെറിയ ചൊറിച്ചിലുണ്ടാക്കും ഇതിൻ്റെ ഈ കറ. ഇത് നമുക്ക് റിമൂവ് ചെയ്യണം. അതുപോലെ തന്നെ ഇതിൻ്റെ അരികുകളൊന്നും നമുക്ക് ആവശ്യമില്ല, അതൊക്കെ മാറ്റിയെടുക്കണം. ഇത്രയാണ് നമുക്ക് ആ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു പാത്രത്തിൽ ജസ്റ്റ് ഇങ്ങനെ കീഴ്പൊട്ടാക്കി വെച്ചാൽ തന്നെ അതിലൊരുപാട് കറിയുള്ളതൊക്കെ ഇങ്ങോട്ടേക്ക് താഴോട്ട് പോന്നോളും. ചൊറിച്ചിലുണ്ടാക്കുന്ന കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉള്ളത്. അതുപോലെ തന്നെ മുഖത്തൊന്നും അങ്ങനെ ഇടുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല കേട്ടോ, ഇട്ടാലും. പക്ഷെ തലയിലൊക്കെ ചിലപ്പോൾ ചൊറിയാറുണ്ട്, തലയിൽ കുറേ യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ടാകും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇതൊക്കെ പശയൊക്കെ കളഞ്ഞു, ഒരുവിധമൊക്കെ കളഞ്ഞു, സൈഡൊക്കെ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, സൈഡൊക്കെ നമ്മൾ ആ മുള്ളുള്ള ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇത്രയാണ് ഇപ്പോൾ ചെയ്തത്. നമ്മളതിനെ ചെറിയ കഷ്ണങ്ങളാക്കുക. ചെറിയ കഷ്ണം മുഖത്തേക്ക് തേക്കാൻ ചെറിയ കഷ്ണം മതി, തലയിൽ തേക്കാൻ അത്യാവശ്യം വലിയ ഒരു മൂന്ന് പീസൊക്കെ ആക്കിയാലും മതി തലയിലൊക്കെ തേക്കാനായിട്ട്. ഇനി കുറച്ച് നേരം കൂടെ നമുക്ക് അതിൻ്റെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കാം. വെള്ളത്തിലിട്ടിട്ട് ഒരു 5-10 മിനിറ്റോ ഇട്ട് വയ്ക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇനി വല്ല ബാക്കി വല്ല കറ എങ്ങനെ ഉണ്ടെങ്കിൽ പൊക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് ഇട്ട് വെക്കാൻ നിർബന്ധമൊന്നുമില്ല, കറ അലർജി ഒന്നും ഇല്ലാത്തവർക്ക് ഇട്ട് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ചിരിച്ച് വെച്ചിട്ട് കളഞ്ഞാൽ കറിയായാലും മതി. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾക്ക് ഇതിനെ ഹാഫ് മുറിക്കാം. അതൊക്കെ മുറിച്ചെടുക്കുക. ഇപ്പോൾ കണ്ടോ ഇതിൻ്റെ ഉൾഭാഗം, കണ്ടോ നല്ല ഫ്ലഷ് ഉള്ള ടൈപ്പായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. നല്ല സോഫ്റ്റ് ആയിട്ട് വെള്ളമൊക്കെ ഉള്ള ഒരു, നമുക്കറിയാലോ കറ്റ വരുന്നത്, നമ്മൾ ചെറുതായിട്ട് അങ്ങനെ ഞെക്കി 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 കൊടുക്കുക ഉൾഭാഗത്ത്. വേറെ ചെയ്താൽ മതി കേട്ടോ, ചെറുതായിട്ട് ആ നഖത്തുകൊണ്ട് ഒന്ന് ഞെക്കി ഞെക്കി കിടത്താം. ഇനി നമുക്ക് നേരിട്ട് തന്നെ മുഖത്ത് അപ്ലൈ ചെയ്യാം. കണ്ടോ, നമുക്ക് മുഖത്ത് നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. നമുക്ക് ഒരു അരമണിക്കൂറൊക്കെ, എന്ത് സാധനമാണെങ്കിലും ഒരു അരമണിക്കൂറൊക്കെ വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളിത് മുഖത്ത് അപ്ലൈ ചെയ്യുന്നത്. ജസ്റ്റ് അതിൻ്റെ ഇതൊക്കെ കളഞ്ഞിട്ട്, കറിയൊക്കെ കളഞ്ഞിട്ട് ജസ്റ്റ് കട്ട് ചെയ്ത് മുഖത്ത് തേച്ച് പിടിപ്പിക്കുക. പിന്നെ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞാൽ കഴുകി കളയാം. രാത്രി മുഴുവൻ തേച്ച് കിടക്കണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ നമുക്ക് പണി ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ചെയ്യാം ഇത്. ഓക്കെ, മുഖത്ത് തേക്കുന്ന രീതിയാണ് പറഞ്ഞത്. മുഖത്ത് നമുക്കൊരു സിംഗിൾ പീസ് മതി, ഒറ്റ ടൈം യൂസ് ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു പീസ് മതി കേട്ടോ. നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള ഒരു പീസ്, നടു കട്ട് ചെയ്തിട്ടുള്ള അതിൻ്റെ രണ്ടുണ്ടാവും, രണ്ട് സൈഡും ജസ്റ്റ് ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ നടു കട്ട് ചെയ്ത് രണ്ട് സൈഡും തേച്ചതിൻ്റെ മുഖത്ത് ധാരാളം ഉണ്ടാവും. ഓക്കെ, നമുക്ക് എളുപ്പ പണിയാണ്, ജസ്റ്റ് കട്ട് ചെയ്യുക തേക്കുക, ഇത്രയേ ഉള്ളൂ പണി മുഖത്ത് തേക്കാനായിട്ട്. ബാക്കി ഉള്ള സാധനങ്ങൾ അരച്ച് പറ്റുന്നതിനേക്കാളും നമുക്ക് എളുപ്പ പണിയാണ്, നല്ല യൂസ് ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ തലയിൽ എങ്ങനെയാണ് പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിൻ്റെ കട്ട് ചെയ്ത പീസിന് ജസ്റ്റ് കത്തിയോ അല്ലെങ്കിൽ സ്പൂണോ ഒക്കെ ഉപയോഗിച്ചിട്ട് ജെല്ല് മാറ്റിയെടുക്കാം. ജെല്ല് മാറ്റിയെടുക്കാം, അപ്പോൾ അതുതന്നെ അടർത്തിയെടുക്കാം. സ്പൂൺ കൊണ്ട് അതൊക്കെ കോരിയെടുക്കുക, അല്ലെങ്കിൽ കത്തി കൊണ്ട് ജസ്റ്റ് മുറിച്ചെടുക്കുകയോ ചെയ്യാം. നമുക്ക് ഉള്ളിലത്തെ പോർഷനിൽ അത് മാത്രം മുറിച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതാ ഇതുപോലെ കിട്ടും, കുറേ പോർഷൻ, കുറേ ജെല്ല് പോലത്തെ പോർഷൻസ് കിട്ടും. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് മിക്സിയിലിട്ട് അടിക്കാം. ഓക്കെ, ഇനി മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ചെറിയ തുണിയെടുത്തിട്ട്, തോർത്ത് തന്നെ വേണമെന്നില്ല, അതുപോലത്തെ എന്തെങ്കിലും ഒരു ചെറിയ കഷ്ണം തുണിയെടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് അരിച്ചെടുക്കാം.
അപ്പോൾ നമുക്ക് നല്ലൊരു ലിക്വിഡ് പോയിട്ടുള്ള നല്ലൊരു വെള്ളം പോലെ ഒരു കൊഴുകൊഴുത്ത ഒരു വെള്ളം പോലെയാണ് കിട്ടുന്നുണ്ടാവുക അല്ലേ. നമുക്ക് ഡയറക്റ്റ് തലയിൽ തേച്ച് പിടിപ്പിക്കാം. ഇതും സാധാരണ ചെറുതായിട്ട് ഓയിൽ തടവി കഴിഞ്ഞിട്ട് സാധാരണ എണ്ണ പരത്തി കഴിഞ്ഞിട്ട് വേണം ഇതും തേക്കാനായിട്ട് കേട്ടോ. ജസ്റ്റ് ഇത് തേക്കുന്നതിന് മുമ്പ് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അത് അപ്ലൈ ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് സാധാരണ ഇത് തലയിൽ തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂർ എങ്ങനെ വെച്ചിരുന്നിട്ട് നമുക്ക് പതുക്കെ കഴുകിക്കളയാം. ഓക്കെ, അപ്പോൾ രണ്ടിനും കൂടെ നമ്മൾ ഒരിക്കലും എടുത്താൽ മതി. ഇപ്പോൾ ജെല്ല് ഇത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ കറികളിൽ നിന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ ചെരിച്ച് വെച്ച് കളഞ്ഞാലും മതി കേട്ടോ. വെള്ളത്തിലിടുന്ന നിർബന്ധമൊന്നുമില്ല, ചെരിച്ച് വെച്ച് കളഞ്ഞാലും മതി. എന്നിട്ട് ഒരു പോർഷൻ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് മുഖത്ത് തേക്കാം നമുക്ക്. തലയിലാണെങ്കിൽ അതിലത്തെ ജെൽ പോർഷൻ മാത്രം അടർത്തിയെടുക്കുക. അത് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിൻ്റെ കരടൊക്കെ നമ്മൾ കൊറ്റനൊക്കെ കളയാം. അല്ലെങ്കിൽ തലയിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുമ്പോൾ നല്ല വൃത്തികേടാണ്. നമ്മൾ ജസ്റ്റ് തുണിയിൽ അരിച്ചെടുക്കുക. എന്നിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കുക. സാധാരണ ഏത് സാധനവും നമ്മൾ തേച്ച് പിടിപ്പിക്കുന്ന പോലെ തന്നെ തലയിൽ തേച്ച് പിടിപ്പിക്കുക. തലയോട്ടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴുകിക്കളയുക. ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. നമുക്ക് നല്ല മുടി, നല്ല കഴുത്തുള്ള മുടി വരുന്നതിന്, നല്ല സിൽക്കി സോഫ്റ്റായിട്ട് നല്ല കഴുത്തുള്ള മുടി വരാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഉപായമാണ് കറ്റവാഴ. അപ്പോൾ കറ്റവാഴ ഉണ്ടെങ്കിൽ രണ്ട് ഉപകാരം ഉണ്ട്, ഒന്ന് മുഖത്തിനുമായി മുടിക്കുമായി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരൊക്കെ ഇതൊക്കെ ചെയ്തു നോക്കൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.